മായോന്മേയ കാടുറൈ ഉലകവും സേയോന്മേയ മേവറ ഉലകവും. ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ വസ്തുതകൾ പോലും വിരൽ ചൂണ്ടുന്നത് ആകാശങ്ങൾക്കപ്പുറമുള്ള ദൈവസങ്കല്പമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഭൂമിയിലൂടെയുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലൂടെയുള്ള യാത്രയുടെ കഥ തന്നെയാണ്, ആത്മപ്രകാശത്തിൻ്റെ കഥ. മുരുകൻ ഭാരതത്തിൽ മാത്രമാണോ ആരാധിക്കപ്പെടുന്നത്? അല്ല. ബുദ്ധമതത്തിലും ചൈനീസ് ദേവനായ വെയ്ത്തു പൂസായും മുരുകൻ ആരാധിക്കപ്പെടുന്നു. ജപ്പാനിൽ സുബരുവായും സ്കന്ദനായും വാഴ്ത്തപ്പെടുന്നുണ്ട്. നമസ്കാരം. ദേവസേനാധിപതിയായ മുരുകൻ മനുഷ്യനാണോ ദൈവമാണോ? ആരാണ് മുരുകൻ? സുബ്രഹ്മണ്യൻ, സേയോൻ, സ്കന്ദൻ, വടിവേലൻ, പടയപ്പ, ദേവസേനാധിപതി എന്നെല്ലാം വിളിപ്പേരുള്ള ദൈവം, ദൈവമാണോ ദൈവമായി തീർന്ന മനുഷ്യരൂപമോ? അതിമാനുഷികത്വം കൊണ്ട് സംസ്കാരത്തെ കോരിത്തരിപ്പിച്ചവർ ഈശ്വരന്മാരായി തീർന്ന നാടാണിത്. ആത്മജ്ഞാനം കൊണ്ടും ഔന്നിത്യം നേടിയവർ ഈശ്വര തുല്യത നേടിയ നാട്. കൈലാസപതിയായ പരമശിവനും പാർവതിയും ആത്മജ്ഞാനം കൊണ്ട് ഈശ്വരന്മാരായി വാഴ്ത്തപ്പെട്ടവരാണ്. പരമശിവൻ തപമാണ്ടത് കൈലാസത്തിലാണെന്ന് ഓർക്കണം. കൈലാസം ഭൂമിയിൽ തന്നെയുള്ളൊരു പർവ്വത ശൃംഖമാണ്. രാമനും ലക്ഷ്മണനും കൃഷ്ണനും മനുഷ്യരായി പിറവിയെടുത്തവർ തന്നെയാണ്. പരമമായ ഈശ്വരനെ പരബ്രഹ്മം എന്നു തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ അറിവാണ് വേദ ഉപനിഷത്തുക്കളും ആധ്യാത്മിക ചിന്തകളും എല്ലാ മതങ്ങളും ഉപദേശിക്കുന്നത്. ഈ പ്രപഞ്ചം നിറയുന്ന പരബ്രഹ്മ സ്വരൂപം, രൂപമോ ഗുണമോ ഇല്ലാത്ത ബ്രഹ്മം, അല്ലെങ്കിൽ ഒരു ബോധപ്രക്രിയ, ഒരു സുപ്രീം കോൺഷ്യസ്നെസ്. ഇവിടെയാണ് വീരം കൊണ്ടും തപം കൊണ്ടും ആത്മബോധം കൊണ്ടും ദൈവമായി മാറിയ വേലനായ മുരുകനെ നാം കാണേണ്ടത്. ആദി തമിഴനായ മുരുകൻ അസാമാന്യ ബുദ്ധിശേഷിയും പരാക്രമ യുദ്ധതന്ത്രങ്ങളും കൊണ്ട് ദക്ഷിണ ഭാരതത്തെ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെയും ശിവയോഗ മാർഗത്തിൻ്റെയും വഴിയെ നടത്തിയ സുബ്രഹ്മണ്യൻ, മഹാസിദ്ധൻ, ബ്രഹ്മജ്ഞാനമൂർത്തി. ഭക്തിമാർഗം എപ്പോഴും ഇത്തരം മഹാപുരുഷന്മാരെ ദൈവമായി കണ്ടു. അവർക്കായി ക്ഷേത്രങ്ങൾ പണിതു. അറിവില്ലായ്മ കൊണ്ട് അന്ധരായ ഒരു സമൂഹത്തിനെ ഇന്നും നേർവഴിക്ക് നയിക്കുന്ന പരമാത്മ പുരുഷനായി ഭഗവാൻ സുബ്രഹ്മണ്യൻ അരുളുന്നു. നാം നടന്ന ഇതേ ഭൂമിയിൽ നടന്ന ഒരു യോഗിയാണ്, ധീരനായൊരു പടനായകനാണ്, സിദ്ധനില പ്രാപിച്ചൊരു ശിവയോഗ സിദ്ധനാണ്. അതാണ് മുരുകൻ. ചില പാടലുകളുടെ അർത്ഥങ്ങൾ നമുക്കെടുത്തു നോക്കാം. കുതിരമുഖം പോലുള്ള മലയിലെ, അതായത് മഴവർ തങ്ങുന്ന ആറു മലനിരകളിൽ പ്രധാനമായ കുതിരമുഖമുള്ള മലയുടെ അധിവാസിയാണ് മുരുകൻ എന്ന് പാടലുകൾ പറയുന്നു. പൊതിനി മലയുടെ അരസർ, ഇന്ന് പൊതിനിയുടെ പേർ പഴനി എന്നാണ്. ആറുമുഖമുള്ള മലകളെ ഭരിക്കുന്നവർ എന്നതുകൊണ്ട് തന്നെ ആറുമുഖൻ എന്ന പേര് വന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി തന്നെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരം പോരാടിയ മുരുകൻ എന്ന തമിഴക നേതാവ് രാമനെയും കൃഷ്ണനെയും പോലെ മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നന്മയുടെ ചക്രവർത്തി. തൊൽക്കാപ്പ്യം ഇതാണ് പറയുന്നത്. പ്രാചീന ദ്രാവിഡ സംസ്കാരത്തിലെ ദൈവപുത്രനാണ് മുരുകൻ, ഭക്തി യോഗമാർഗത്തിലെ ദൈവപുത്രൻ. അഗസ്ത്യൻ തുടങ്ങിയ 18 സിദ്ധന്മാർക്കും ജ്ഞാനത്തിൻ്റെ വെളിവേകിയ ശിവയോഗി. ശൈവം, വൈഷ്ണവം, ഗണാപത്യം, ശാക്തേയം, സൗരം, സ്കന്ദം തുടങ്ങിയ ഷൺമതങ്ങൾക്ക്, പ്രധാനമായും സ്കന്ദമെന്ന മതം സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവർ തുടക്കമിട്ടതാണ്. മൂവരശർ വാഴുന്ന തമിഴകത്തിന് മുന്നേ വീരയുഗമെന്ന കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയ വീരക്കല്ലുകളുണ്ട്, അതായത് ഹീറോ സ്റ്റോൺസ്. പോരിൽ മരിക്കുന്ന വീരന്മാർക്ക് നാട് നൽകുന്ന ബഹുമാനമാണ് അവരുടെ സ്മാരകങ്ങളായ വീരക്കല്ലുകൾ. വീരക്കല്ലിൽ ലേഖനം ചെയ്ത വീരന്മാർ ദൈവങ്ങളായി പരിണമിക്കുന്ന ഒരു സംസ്കാരം തമിഴകത്ത് നിലനിന്നിരുന്നു. വീരന്മാർ ദൈവങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഒരു സംസ്കാരം. ഒരു ജനത ജീവനോടെ ഇരിക്കുന്നതിനും അവരുടെ സന്താന പരമ്പരകൾക്ക് ജീവൻ നൽകിയതും ആ വീരൻ്റെ ബലിദാനം ഒന്നുകൊണ്ടാണെന്നാണ് സങ്കല്പം. സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനാകും. 10-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം.
പുരോഹിതാംസാം ച മുഖ്യം മാം മിഥ്യപാർത്ഥ ബൃഹസ്പതിം സേനാനിനാമഹം സ്കന്ദ സരസാം അസ്മി സാഗര. പുരോഹിതന്മാരിൽ ഞാൻ ബൃഹസ്പതിയാണ്, സേനാധിപന്മാരിൽ അല്ലെങ്കിൽ യോദ്ധാക്കളിൽ ഞാൻ സ്കന്ദൻ, ജലസംഭരണികളുടെ കൂട്ടത്തിൽ ഞാൻ മഹാസമുദ്രമാണ്. ഇവിടെ സ്കന്ദൻ യോദ്ധാക്കളിൽ യോദ്ധാവാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. സേനാധിപനാണ് പടയവീടുകൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങളുടെ അധിപൻ. കഥകളിൽ ശിവയോഗ മാർഗങ്ങൾ പ്രചരിപ്പിക്കാൻ കൈലാസത്തിൽ നിന്ന് തെക്കിലേക്ക് യാത്ര ചെയ്യുന്ന മുരുകനെ നമുക്ക് കാണാനാകും. ശിവപുത്രനായി ജന്മം കൊണ്ട ഈ മഹാസിദ്ധൻ വിന്ധ്യനിപ്പുറം കടന്ന് തെക്കിലെത്തി അഗസ്ത്യന് പരമ്പൊരുളിൻ്റെ അന്തസത്ത ഉപദേശിച്ചു. പളനിമലയിൽ തപമാണ്ടു, ശിവയോഗ മാർഗങ്ങൾ പ്രചരിപ്പിച്ചു. ഈ പറയുന്ന ഭൂമിശാസ്ത്രപരമായ വസ്തുതകൾ പോലും വിരൽ ചൂണ്ടുന്നത് ആകാശങ്ങൾക്കപ്പുറമുള്ള ദൈവസങ്കല്പമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഭൂമിയിലൂടെയുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലൂടെയുള്ള യാത്രയുടെ കഥ തന്നെയാണ്. ആത്മപ്രകാശത്തിൻ്റെ കഥ. ആദിസംഘകാല കൃതികൾ പാടുന്നു തമിഴകം അഞ്ച് ഭാഗങ്ങൾ ചേർന്ന മഹാരാജ്യമെന്ന്. മലനിരകൾ നിറഞ്ഞ ഭാഗം കുറിഞ്ചി, വനനിരകൾ നിറഞ്ഞത് മുല്ലൈ, വിശാലമായ കൃഷിഭൂമികൾക്ക് നാമം മരുതം, കടലോര മേഖല നെയ്ത്താൽ, പിന്നെ മരുഭൂമി അതായത് പാളൈ. തോൽക്കാപ്പിയർ രചിച്ച തോൽക്കാപ്പിയം 2500 വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നു, മായോന്മേയ കാടുറൈ ഉലകവും, സേയോന്മേയ മേവറ ഉലകവും, വേന്ദന്മേയ തീപ്പുനൽ ഉലകവും, വരുണന്മേയ പെരുമണൽ ഉലകവും, മുല്ലൈ കുറിഞ്ചി മരുതം നെയ്ത്താൽ, എന്ത് സൊല്ലിയ മുറയിൽ ചൊല്ലിലും വരികറേൻ എന്ന്. ഇതിലെ രണ്ടാമത്തെ വരി ശ്രദ്ധിച്ചാൽ, സേയോൻ അതായത് മുരുകൻ വാഴുന്ന മൈവുറൈ ഉലകം അതായത് കുറിഞ്ചി, പർവ്വത നിരകൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഗിരിശൃംഖങ്ങൾ ഭരിച്ച സേനാധിപനായ മുരുകനെക്കുറിച്ചുള്ള പരാമർശമാണ് ഇത്. ആറു പടയവീടിന് അധിപതിയായ മുരുകൻ, സേയോൻ. തമിഴകത്തെ തന്നെ തിരുത്തണി, സ്വാമിമലൈ, പളനി, പഴമുതിർച്ചോലൈ, തിരുപ്പറം കുണ്ട്രം, തിരുച്ചെന്തൂർ എന്നീ പ്രവിശ്യകളുടെ ഭരണാധിപനാണ് അല്ലെങ്കിൽ ഈശ്വരൻ. ഇവിടെയെല്ലാം മുരുകനെ പ്രതിഷ്ഠിച്ച മഹാക്ഷേത്രങ്ങൾ നമുക്കിന്നും കാണാം. ആറു പടയവീടുകൾ. പടയവീടുകൾ എന്നാൽ എന്താണ്? ആ വാക്കിൽ തന്നെയുണ്ട് അർത്ഥം. പടൈ എന്നാൽ സൈന്യം, വീടെന്നാൽ താവളം, പ്രാദേശികമായ ആറ് സൈനിക താവളങ്ങൾ, യുദ്ധദേവനായ മുരുകൻ്റെ ആറ് പടയവീടുകൾ. ആദിസംഘകാല കൃതികൾ അതായത് അഗസ്ത്യവിരചിതമായ അഗത്യത്തിലും തോൽക്കാപ്പിയരുടെ തോൽക്കാപ്പ്യത്തിലും തിരുമുരുകാറ്റുപ്പടയിലും മുരുകനെ വാഴ്ത്തുന്ന ഭാഗങ്ങൾ നിരവധി നിരവധിയാണ്. തിരുമുരുകാറ്റുപ്പടൈ എന്നാൽ മുരുകനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് അർത്ഥം വരുന്നു. ആറ് പടൈ വീടുകളെപ്പറ്റി, അഞ്ച് പ്രവിശ്യകളെപ്പറ്റി, ആചാരങ്ങളെപ്പറ്റി 312 പാട്ടുകൾ അതിലുണ്ട്. മുരുകൻ്റെ വീരവും കരുതലും വെളിവാക്കുന്ന ഐതിഹ്യ കഥകളുണ്ട്. ശൂരപത്മനെന്ന അധർമ്മിയായ അസുരനെ കൊല്ലുന്ന അതിമാനുഷികനായ പോരാളിയായി ഒരിടത്ത്, മറ്റൊരിടത്ത് പ്രണയത്തിൻ്റെ മൂർത്തിമദ്ഭാവം. മുല്ലൈദേശം വാഴുന്ന മായോൻ്റെ അനന്തിരവനാണ് ഇതിൽ മുരുകൻ. മരുതദേശം വാഴുന്ന ഇന്ദ്രൻ്റെ മകൾ ദേവയാനിയുടെ ഭർത്താവാണ് മുരുകൻ. കുറിഞ്ചിമലകളുടെ രാജാവാണ്. വള്ളി എന്ന കാനനപുത്രിയുടെ വരനും ഇതേ മുരുകൻ തന്നെ. തമിഴിൻ്റെ വീര്യം കലർന്ന സ്കന്ദ പെരുമാൾ, സംഘകാലഘട്ടത്തിലെ കുറവ വിഭാഗം മുരുകനെ വാഴ്ത്തിപ്പാടിയ ആടിയ വെറിയാറ്റ് അല്ലെങ്കിൽ വേലൻ വെറിയാറ്റ് ഇന്നും പരാമർശ വിധേയമാണ്. ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ പർവ്വതവാസികൾ ഒരു വേൽ നാട്ടി അതിനു ചുറ്റും വെറിയാറ്റ് എന്ന ആചാരം നടത്താറുണ്ടായിരുന്നു. വേലൻ ഈ വെറിയാറ്റിലാടിപ്പാടുമെന്നാണ് വിശ്വാസം. വേൽ കയ്യിൽ ധരിക്കുന്ന, നെഞ്ചിൽ ചന്ദനവും വെണ്ണീറും പൂശിയ സുന്ദര രൂപമുള്ള വേലൻ. വെറിയാർകളത്തിനരികിൽ കോഴിയുടെ ചിഹ്നമുള്ളൊരു ധ്വജം, കടമ്പ് മരം കൊണ്ടുള്ള ഇരിപ്പിടം എല്ലാം സജ്ജമാക്കും. പുലവരെ അറിയാതെ പുകൾ പെറ്റ കടമ്പമർന്ന് എന്ന് പാടലുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. സംഘകാല കൃതികളിൽ പലയിടത്തും മനുഷ്യരോടൊപ്പം ആടിപ്പാടുന്ന മുരുകൻ അവർക്ക് വേണ്ടി പട നയിക്കുന്ന പടനായകനായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായി പിറന്ന് മാനവകുലത്തിൻ്റെ സംരക്ഷകനായി വളർന്ന് അവരെ കരുത്തരാക്കിയ ഒരു ഗുരുവിനെ, നേതാവിനെ നമുക്ക് സംഘകാല കൃതികളിലെല്ലാം കാണാനാകും. ആറ് പടയവീടുകളിലും ആയോധനകല അഭ്യസിപ്പിക്കുന്ന, ധ്യാനവും ശിവയോഗ മാർഗവും അഭ്യസിപ്പിക്കുന്ന,
ജനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ഗുരു. സിരിപ്പാണാറ്റുപാട്ട് സംഘകാല കവിതയാണ്. 296 വരികളുള്ള നല്ലിയ കോതാൻ എന്ന വീരനെക്കുറിച്ചുള്ള പാട്ട്. 3-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഇടയിൽ രചിക്കപ്പെട്ട ഈ കാവ്യത്തിന് സിരിപ്പാണാറ്റുപടൈ എന്നും പേരുണ്ട്. ഈ കാവ്യത്തിൽ പറയുന്നു, വേലൂർ എന്ന നഗരത്തിൽ മുരുകനുമായി എന്ത് ബന്ധമാണുള്ളതെന്ന്. നിറവൽ വേൽ നൂട്ടിയിൽ കെണിവിരൽ വേൽ വെൻട്രി വേലൂർ, ജലാശയത്തിലെ താമരമൊട്ടുപോലെ വെട്രിവേൽ തിളങ്ങുന്നു. വേലൂർ വിജയത്തിൻ്റെയും വേലിൻ്റെയും നാടാണ്. നല്ലയക്കോതാൻ ശത്രുവിജയത്തിനായി മുരുകനെ അഭയം തേടി. ദർശനം നൽകിയ വേലൻ ജലാശയത്തിലെ താമരമൊട്ടുകൊണ്ട് ശത്രുനാശം നടത്താമെന്ന് ഉപദേശിച്ചു. ആ താമരമൊട്ട് മുരുകൻ്റെ വെട്രിവേലായിരുന്നു. വിജയം നേടിയ നല്ലയക്കോതാൻ വേൽ ഉലക് എന്ന നഗരത്തിന് പേരിട്ടു, വേൽ ഊർ. മലനാടിൽ വെറിയാറ്റിലൂടെ മുരുകഭക്തി പ്രചരിച്ചു. തെനയും രക്തവും കൊണ്ടുള്ള ആചാരങ്ങൾ മെല്ലെ സ്വാത്വികമായി മാറി. വെറിയാട്ട് തികച്ചും ദ്രാവിഡമാണെങ്കിൽ ആര്യ സംസ്കാരം മുരുകനെ ആരാധനാമൂർത്തിയായി അവരൊത്തിച്ചു. പരിപ്പാട്ടിൽ എന്ന കാവ്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. സംഘകാലത്തിലെ 8 മഹാകാവ്യങ്ങളിൽ ഒന്നാണ് പരിപ്പാട്ടൽ. 70 കാവ്യങ്ങളുള്ള പരിപ്പാട്ടൽ പറയുന്നു, ദേവന്മാരെ അസുരവധത്തിലൂടെ ഉയർത്തിയ ദേവസേനാധിപതിയായ മുരുകനെക്കുറിച്ച്. ക്രൗഞ്ചം എന്ന പർവ്വതത്തെ വേൽ എറിഞ്ഞു തകർത്ത മഹാബലശാലിയായ മുരുകനെക്കുറിച്ച്. ഇവയെല്ലാം കൊണ്ട് തന്നെ മുരുകൻ ഇതേ മണ്ണിൽ വളർന്ന് കർമ്മം കൊണ്ടും ആധ്യാത്മിക ചൈതന്യം കൊണ്ടും ദൈവമായി ഉയർന്ന മഹാചൈതന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദി സംഘകാലത്തിൽ തലൈവറായിരുന്ന് അഗസ്ത്യർക്കും 18 സിദ്ധന്മാർക്കും ഗുരുവായി മാറിയ സിദ്ധൻ, തമിഴ് ജനതയുടെ ഉദ്ധാനത്തിനായി പ്രവർത്തിച്ച മഹാശയൻ, ആയോധന കലകളെയും മർമ്മശാസ്ത്രത്തെയും ആ ജനതയ്ക്ക് ദാനമായി നൽകിയ ഗുരുവരൻ. ലോകത്തിലെവിടെയെല്ലാം തമിഴ് സംസ്കാരമുണ്ടോ അവിടെയെല്ലാം നമുക്ക് മുരുകനെ കാണാനാകും. ശ്രീലങ്കയിൽ, ഇന്തോനേഷ്യയിൽ തുടങ്ങി ലോകത്ത് എങ്ങും മുരുകഭക്തർക്ക് ദർശനമായി, അവരുടെ ഉള്ളിലെ ഊർജമായി, വീരവടിവേൽ ഏന്തിയ പടനായകനായി, ദൈവമായി പ്രകാശിക്കുന്നു മുരുകൻ. മുരുകനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും നമുക്ക് തുടരാം. മുരുകൻ ഭാരതത്തിൽ മാത്രമാണോ ആരാധിക്കപ്പെടുന്നത്? അല്ല. ബുദ്ധമതത്തിലും ചൈനീസ് ദേവനായ വെയ്ത്തു പൂസായും മുരുകൻ ആരാധിക്കപ്പെടുന്നു. ജപ്പാനിൽ സുബരുവായും സ്കന്ദനായും വാഴ്ത്തപ്പെടുന്നുണ്ട്. ഇത് വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.